നീതൊരു ഉറങ്ങിയില്ലേ? ഞാൻ നല്ല ഉറക്കായിരുന്നു. ആഹാ, പുറത്ത് നല്ല ഇടിവെട്ടും കാറ്റും, നമുക്കിന്ന് വെളിയിൽ കിടക്കാം. ഞങ്ങളെ തൊണ്ടി സേതം പിടിക്കാൻ. അല്ല, ഞാൻ നല്ല ഉറക്കായിരുന്നു. ഈ കറണ്ട് പോയപ്പോ പെട്ടെന്ന് ഉഷ്ണം കാരണം. ഈ കാറ്റത്ത് ഉഷ്ണം ഐശ്വര്യമില്ലാത്ത നിന്റെ മനസ്സ് പോലെ തന്നെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇയാളെ നാക്ക് കരിനകന്ന്. നിനക്ക് സന്തോഷമായ കാര്യം എന്താന്ന് വെച്ചാ പറ. കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി പെണ്ണിന് ആണുങ്ങൾ കൊത്തിക്കൊണ്ട് പോയി. തിയേറ്ററിൽ ആണുങ്ങൾ കൊത്തിക്കൊണ്ട് പോയി. ഈ മുറിക്കകത്ത് കയറാൻ പറ്റില്ല. അതിന് തന്റെ മുറിയല്ലല്ലോ, ഇത് ഞങ്ങളുടെ മുറിയല്ലേ? ആരുടെ മുറിയാണെങ്കിൽ ശരി, ഇന്നാളത്തെ പോലെ വെള്ളം അടിച്ച് ഛർദിച്ച പിന്നെ നാറിയിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. വേണമെങ്കിൽ ടെറസിൽ പോയി കിടന്നോ. ടെറസിൽ കിടക്കണോ കക്കൂസി കിടക്കണോ ഞങ്ങൾ തീരുമാനിക്കും. ചെറിയൊരു കുളണ്ടറായിരിക്കും, ഞാൻ വലിയൊരു ഡ്രൈവറായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാരും സമാസമം. ഈസികൾ ടു ഈസികൾ. ഈശ്വരൻ ഞാൻ പറയുന്നത് കേക്ക്. താനൊന്നും പറയണ്ടോ? ഈശ്വരനോട് ഈ മുറിയിൽ കാണുന്ന പറയാൻ ഒരിക്കലും വന്നിട്ടില്ല. ഞങ്ങളുടെ മുറി കേറി ഞങ്ങളോട് കേറിയിരുന്നു. എന്തേ കാണണേ? കൊച്ചു കള, മിണ്ടാപൂച്ച കലോടിക്കുന്ന കേട്ടിട്ടുള്ളൂ. ഈശ്വര, നീ വിചാരിക്കുന്ന പോലെ അല്ല. അല്ല, ഇത് അതിനേക്കാൾ സൂപ്പർ പീസ. ഒന്നുമില്ല, എനിക്ക് സന്തോഷായി. ആക്രമണം കാട്ടന്റെ വിളമ്പിച്ച അവളെ തൊട്ടുപോരുത്. ഒതുക്കാനും പതുക്കാനും ഉള്ളതല്ല ഇവള്. എവിടുന്ന് ഓടിക്കറി വന്നൊരു പാവാ. പാവാണെങ്കിൽ നമുക്കൊരു വെച്ചൂർ പശുവിനെ മേടിച്ചു കൊടുക്കല്ലേ? അവളെ തൊട ഒരുത്തിനെ ഞാൻ സമ്മതിക്കില്ല. ഒരു പെണ്ണിനെ ഒതുക്കത്തി കിട്ടിയപ്പോ നീ ഫ്രണ്ട്സിനെ മറന്ന് സെൽഫിഷ് അല്ലേടാ? കുഞ്ഞമ്പു ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് പോടാ സെൽഫിഷ്.